കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. അത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി. അതിൻ്റെ അകത്ത് ഭക്തജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് ഇത്രയുമൊക്കെ മുൻകരുതലെടുത്ത് ഈ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി നിന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ വ്യത്യസ്തമായ വിഭാഗങ്ങളും നേതാക്കളും ഒരൊറ്റയടിക്ക് മാറി ഇവിടുത്തെ ജനരോഷത്തിൻ്റെ മുമ്പിൽ അത് വോട്ടാക്കി മാറ്റാനുള്ള തത്രപ്പാടിൽ അവർ രാഷ്ട്രീയ നാടകം കളിക്കുന്നു എന്നതാണ് ബി ജെ പിയെ കുറിച്ച് ഞങ്ങൾക്കുള്ള ആക്ഷേപം. ആ നാടകം നിർത്തണം എന്ന് സഹോദര ബുദ്ധിയ സ്നേഹബുദ്ധിയ ശ്രീധരൻപിള്ളിയോടും ബി ജെ പിക്കാരോടും ഞങ്ങൾ പറയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ നാടിനെ ഒരു കലാപത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ ഭരണപരമായ ധാർമ്മികത നിങ്ങൾക്ക് നിറവേറ്റാൻ ഈ ജനങ്ങളോട് ബാധ്യതയുണ്ട്. നിങ്ങൾ നിയമനിർമ്മാണം നടത്തണം. രാജീവ് ഗാന്ധി നടത്തിയതുപോലെ നിങ്ങൾ നിയമനിർമ്മാണം നടത്തണം. നമുക്കറിയാലോ ഒരുപാട് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ ഉദാഹരണങ്ങളുണ്ട്. എത്രയോ നിയമനിർമ്മാണങ്ങൾ ഇതുപോലെ നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി നമ്മൾ റിപ്പൽ ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രശ്നം ഒരു സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല. നിങ്ങൾ ഓർമ്മിക്കണം, അയ്യപ്പ ഭക്തന്മാർ കേരളത്തിൽ മാത്രമല്ല ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാടിലും ഉണ്ട്. ആന്ധ്രയിലെ ബി ജെ പി അവിടെ തെലുങ്കാനയിലെ ഇലക്ഷൻ നടക്കുക. നിങ്ങൾ പരിശോധിക്കണം. അവിടുത്തെ ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ ബി ജെ പി ജയിച്ചാൽ സൗജന്യമായി സ്ത്രീകൾക്ക് ശബരിമലയ്ക്ക് യാത്ര ഏർപ്പാടാക്കും എന്നവർ വാഗ്ദാനം കൊടുത്തിരിക്കുക. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പരിശോധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ പരിശോധിക്കണം. പരിശോധിച്ച് വാർത്ത കൊടുക്കണം. ബോധ്യപ്പെട്ട് വാർത്ത കൊടുത്താൽ മതി. ഞാനത് പറയുന്നത് ഉത്തരവാദിത്ത ബോധത്തോടെയാണ്. മാനിഫെസ്റ്റോയിൽ എഴുതിയിരിക്കുന്നു ഞങ്ങൾ ജയിച്ചാൽ, ബി ജെ പി ജയിച്ചാൽ ഞങ്ങൾ വനിതകൾ.